വയനാട് മിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വീരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ആഘോഷമാണ് ബക്രീദ്. വയനാട് മിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ഈ ബക്രീദ് ദിനത്തിൽ വീരുകൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ബത്തേരിയുള്ള ഒരു കലാകാരനെയാണ്, കുഞ്ഞിക്ക. ഹാർമോണിയസ്റ്റ് കുഞ്ഞിക്ക എന്നാണ് കുഞ്ഞിക്ക അറിയപ്പെടുന്നത്. നിരവധി വർഷകാലമായി അദ്ദേഹം ഈ മേഖലയിൽ കലാരംഗത്തുണ്ട്. കലയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളാണ് കുഞ്ഞിക്ക. കുഞ്ഞിക്കയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ. ഇനിയൊരു മാറ്റം വരുത്തള്ളി ബാപ്പ, നാളെ നാം കാണില്ലേ പരലോകം. ഇനിയൊരു മാറ്റം വരുത്തള്ളി ബാപ്പ, നാളെ നാം കാണില്ലേ പരലോകം. സ്വർഗത്തേക്കാൾ മറ്റെന്തുണ്ടു ബാപ്പ, സ്വർഗത്തേക്കാൾ മറ്റെന്തുണ്ടു ബാപ്പ. അറുക്കൂ ഈ മുഖം നോക്കാതെ ബാപ്പ, അറുക്കൂ ഈ മുഖം നോക്കാതെ ബാപ്പ. 45 വർഷത്തോളമായി സംഗീതരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ ആളാണ് സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് സ്വദേശി കെ പി കുഞ്ഞി. സെയ്താലി എന്നാണ് യഥാർത്ഥ പേരെങ്കിലും ഹാർമോണിസ്റ്റ് കുഞ്ഞിക്ക എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് കല്ലായിയിൽ ജനിച്ച കുഞ്ഞിക്ക ഗസലുകളുടെയും മാപ്പിളപ്പാട്ടിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും പുതിയ സംഗീത ലോകം സൃഷ്ടിച്ച MS ബാബുരാജിന്റെ പാട്ടുകളിൽ ആകൃഷ്ടനായാണ് സംഗീത മേഖലയിലേക്ക് എത്തിയത്. 17 വയസ്സിൽ ഹാർമോണിയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. നിരവധി വർഷക്കാലം ആകാശവാണിയിൽ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചു കുഞ്ഞിക്ക. കുഞ്ഞിക്കയും കൂട്ടുകാരും ചേർന്നൊരുക്കിയ ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഹാനേ
കുഞ്ഞിയെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞിന് നല്ല പേര്, കുഞ്ഞിയുടെ പേര് ശരിക്കും സെയ്തലവി എന്നാണ്. പക്ഷേ സെയ്തലവി എന്ന് ഇന്ന് പറഞ്ഞാൽ ഇന്ന് വയനാട്ടിലോ എവിടെയും ആരും അറിയില്ല. കുഞ്ഞി എന്ന അപരനാമധേയത്തിൽ ഉള്ള ആളാണ് കുഞ്ഞി. കുഞ്ഞി എന്ന് പറയുന്ന കുഞ്ഞിയുടെ ഒരു ജീവൻ്റെ ഒരു ഭാഗമാണ് സംഗീതം. എപ്പോഴും ചുണ്ടത്ത് സംഗീതം, മനസ്സിൽ സംഗീതം. ഇങ്ങനെ കോഴിക്കോട് നിന്നും കുടിയേറി ഇവിടെ വന്ന, കോഴിക്കോട് ബാബുരാജൻ്റെ നാട്ടിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ബാബുരാജൻ്റെ ആ ഒരു മാസ്മരികമായ വലയത്തിൽ നിന്നും വന്നുകൊണ്ടായിരിക്കും സംഗീതം, സംഗീതം മാത്രം. അങ്ങനെ കുഞ്ഞി ഇവിടെ എത്തിപ്പെടുന്നു. എത്തിപ്പെട്ടതിന് ശേഷം ഈ സംഗീത ലോകത്ത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി ഞങ്ങളുടെയൊക്കെ ചുറ്റും എപ്പോഴും കുഞ്ഞി കുഞ്ഞി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിക്ക് എടുത്തു പറയാനുള്ള പറയുന്നത് ലാളിത്യം, അഹങ്കാരം തൊട്ട് തീണ്ടാത്തൊരു സ്വഭാവം. ഇത്രയൊക്കെ എന്തറിയുമെങ്കിലും ആ അറിയുന്നത് കാണിക്കാനോ ഒന്നുമില്ല. വളരെ ലളിതമായ ജീവിതം, അതുപോലെ എല്ലാ കാര്യത്തിലും അഹങ്കാരം തൊട്ട് തീണ്ടാത്ത ഒരു സ്വഭാവം. പിന്നെ കുഞ്ഞിയുടെ പാട്ടിനെപ്പറ്റിയും കുഞ്ഞി സംഗീത സംവിധാനം ചെയ്ത പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ആയിരക്കണക്കിന് പാട്ടുകൾ തന്നെ ഉണ്ടെന്ന് പറയാം. പലരുടെയും രചനകൾ ട്യൂൺ ചെയ്ത് ആകാശവാണിയിലായിട്ടും പിന്നെ ടി വിയിലായിട്ടും എല്ലാ മാധ്യമങ്ങളിലും കുഞ്ഞിയുടെ പാട്ട് ഇല്ലാത്ത മേഖലകളില്ല. അത്രയും ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞാൽ തീരാത്തുണ്ട്. അതുമാത്രമല്ല, കുഞ്ഞി സ്പർശിക്കാത്ത മേഖലകളില്ല. ഇവിടെ ഞങ്ങളുടെ ബത്തേരിയിൽ പഴയ ഗാനങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഗ്രാമഫോൺ എന്നാണ് പഴയ ഗാനങ്ങളുടെ. അപ്പോൾ അതിൻ്റെ ആദ്യകാലം അവർ ആണിക്കല്ല് എന്ന് പറയാം. ആദ്യകാല ശില്പികളിൽ ഒരാളായിരുന്നു കുഞ്ഞി. കുഞ്ഞിയുടെ പെട്ടിയും തബലയും, സംഗീതം പറയുന്ന തബലയും അവിടെ നിന്നാണ്. ഈ ഹാർമോണിയം അതിൻ്റെ നാന്ദി കുറിച്ചത് അവിടെ നിന്നാണ്. അവിടെ അതിനുശേഷം കുഞ്ഞിയില്ലാത്ത ഗ്രാമഫോൺ പരിപാടികളില്ലാത്തത് അവർ അനിവാര്യ ഘടകമായിരുന്നു കുഞ്ഞി. അങ്ങനെ കുഞ്ഞിക്ക് അങ്ങനെ ഒരുപാട് ഉന്നത മേഖലകളിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ടും സുഹൃത്ത് വലയം സൃഷ്ടിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സംഗീതം ജീവൻ്റെ ഭാഗമാക്കിയ കുഞ്ഞിക്കയ്ക്ക് സംഗീതത്തോളം പ്രധാനമാണ് സുഹൃത്തുക്കളും. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന സുഹൃത്ത് വലയമാണ് നിരവധി പാട്ടുകളുടെ പിറവിക്ക് പിന്നിൽ. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബവും മികച്ച പിന്തുണയാണ് കുഞ്ഞിക്കയ്ക്ക് നൽകുന്നത്. ൾ
മോഹൻദാസ്. മോഹൻദാസ് പിന്നെ ഒരു 40 വർഷത്തിന് മുകളിലായി എൻ്റെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടും. പിന്നെ ഇവൻ ആകാശവാണി പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതിനകത്തുള്ള കമ്പോസിംഗ് ഒക്കെ ഞാനാ ചെയ്യല്, പാട്ടൊക്കെ ഞാനാ പഠിപ്പിക്കല്. പിന്നെ ഈ 40 വർഷത്തിന് കറക്റ്റ് അറിയാൻ പറ്റില്ല, എന്നാലും 40 വർഷത്തിന് മുകളിലായി. പിന്നെ ഞങ്ങളായിട്ടുള്ള ബന്ധം ഇപ്പം സുഖമായി പോകുന്നുണ്ട്, അമ്മയത്തമായി തന്നെ ഇന്നും പോകുന്നുണ്ട്. പിന്നെ ഇത് അരവിന്ദ മാസ്റ്റർ റിട്ടയർഡാണ്. പിന്നെ അങ്ങോട്ടും ഞാൻ ഒരു 45 വർഷം പരിചയമുണ്ട്. ഇതിൽ കൂടുതൽ പരിചയമുണ്ടോ അങ്ങോട്ടായിട്ട്? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് സംഗീതം പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിനായിട്ട് നല്ല പരിചയമുണ്ട്. ഇതുവരെ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മാതിരി ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് സുനിൽ, ഇവൻ അത്യാവശ്യം കവിത എഴുതുന്ന, അവൻ്റെ കവിതകൾ കുറേ ഞങ്ങൾ ചിട്ടപ്പെടുത്തിയാണ്. പിന്നെ ഇവനെ നമ്മളെ അയൽവാസിയാണ്, മറ്റയിൽ ഞാൻ താമസിക്കുന്നത് എൻ്റെ തറവാടിൻ്റെ തൊട്ടരികളിലാണ്. പിന്നെ ഇത് സന്തോഷ് പാലക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കുറേ പാട്ട് ഞാൻ ട്യൂൺ ചെയ്താണ്. നല്ല കവിത എഴുതുന്ന ഒരാളും കൂടിയാണ് പുള്ളി. പുള്ളിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ചെയ്തതൊക്കെ നല്ല വിജയമായിട്ടുണ്ട്. പിന്നെ ചന്ദ്രബോസ്, ഇദ്ദേഹം ഞാനായിട്ട് ബന്ധുവരും ഒരു 40 വർഷം പോലെ ആയിട്ടുള്ള ആകാശവാണിക്ക് പിന്നെ പാടിയവരാണ് ഇയാളും ഈ മോഹൻദാസും. ഈ ചന്ദ്രബോസ് ഫ്ലൂട്ടും ക്ലാർനെറ്റും ആയിരുന്നു അന്ന് ആകാശവാണിക്ക് 10 വർഷം വായിച്ചിരുന്നത്. 10 വർഷം വായിച്ചിരുന്ന ക്ലാർനെറ്റും ഫ്ലൂട്ടും, തബല വായിച്ചില്ല. തബല വായിച്ച ആൾ മരിച്ചുപോയി, ജോയി എന്ന് പറയും, കോട്ടയം ജോയി. അപ്പം പിന്നെ ഞങ്ങളിന്നും ഒരേ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഒരു പ്രശ്നമില്ല, ഒരു സീറ്റിൽ ഇരുന്നിട്ട്. അഖില ചരാചര നീയല്ല, അറിവിനുടയോൻ നീയല്ല. അഖില ചരാചര നീയല്ല, അറിവിനുടയോൻ നീയല്ല. പാപിയ ഞങ്ങളെ കാത്തിടണേ യാ ഹബീബുള്ളാ. അഖില ചരാചര നീയല്ലാ, അറിവിനുടയോ നീയല്ലാ. വിളക്കേ മുത്തുമഹമുദരെ, ഉമ്മത്തികൾക്കായി തെളിഞ്ഞൊരു ദീപമേ. സത്യത്തിൻ വിളക്കേ മുത്തുമഹമുദരെ, ഉമ്മത്തികൾക്കായി തെളിഞ്ഞൊരു ദീപമേ. നിന്നാമമെന്നൊന്നും ഓർക്കുന്നു ഞങ്ങൾ, നിന്നാമമെന്നെന്നും ഓർക്കുന്നു ഞങ്ങൾ. ഇരുകരം നീട്ടി കേഴുന്നിതാ ഞങ്ങൾ, ഇരുകരം നീട്ടി കേഴുന്നിതാ ഞങ്ങൾ. യാ ഹബീബുള്ളാ. അഖില ചരാചര നീയല്ലാ, അറിവിനുടയോ. ബത്തേരിയിൽ പഴയകാല ഗാനങ്ങളുടെ ആസ്വാദക കൂട്ടായ്മയായ ഗ്രാമഫോണിന്റെ ആദ്യ കാലം മുതൽ പ്രവർത്തിക്കുന്നയാളാണ് കുഞ്ഞിക്ക. കുഞ്ഞിക്കയും ഹാർമോണിയവും മാറ്റി നിർത്താൻ കഴിയാത്തതാണെന്ന് സുഹൃത്ത് പറയുന്നു. ഗ്രാമഫോണിന്റെ തുടക്കം മുതൽ തന്നെ കുഞ്ഞിക്ക ഞങ്ങളോടൊപ്പം ഉണ്ട്. പെട്ടിയും തബലയും ഒക്കെ വെച്ചിട്ട് ഒരു വട്ടത്തിൽ കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ആദ്യം ആരംഭിച്ചത് ഈ ഗ്രാമഫോൺ എന്നുള്ള പരിപാടി. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ കുഞ്ഞിക്ക ഹാർമോണിയം വായിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ അന്നുമുണ്ട്, ഇന്നും ഞങ്ങളോടൊപ്പം കുഞ്ഞിക്ക പ്രവർത്തിച്ച് വരുന്നുണ്ട്. കൂടാതെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് പൂമല എന്ന സ്ഥലത്ത് ഞാനൊരു നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിലെ ഗാനങ്ങളൊക്കെ സംവിധാനം ചെയ്തത്
കുഞ്ഞിക്കയാണ്. അന്ന് മുതൽക്കുള്ള ബന്ധമാണ് ഞങ്ങൾ. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതും, ആ എഴുതുന്ന കവിതകളൊക്കെ അദ്ദേഹം ആണ് ട്യൂൺ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ആൽബമൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഭക്തിഗാനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആകാശവാണിയിലൊക്കെ അവതരിപ്പിക്കാനൊക്കെ എൻ്റെ വരികളൊക്കെ കുഞ്ഞിക്കയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ. അത് ഇന്നും ഞങ്ങൾ നല്ല രീതിയിൽ തുടർന്നു പോകുന്നു. ആയിരത്തിലധികം പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച കുഞ്ഞിക്കയ്ക്ക് സംഗീതമാണ് ജീവിതം. ധാരാളം നൃത്തശില്പങ്ങൾക്കും കുഞ്ഞിക്ക സംഗീത സംവിധാനം നൽകിയിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം ഭക്തിഗാനങ്ങളടക്കം നിരവധി പാട്ടുകൾ ചെയ്ത കുഞ്ഞിക്ക സംഗീത സംവിധാനം ചെയ്ത അയ്യപ്പ ഭക്തിഗാനങ്ങളും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. പാട്ടുകളുടെ പണിപ്പുരയിൽ തിരക്കിലാണ് കുഞ്ഞിക്കയും സുഹൃത്തുക്കളും. നിരവധി വർഷക്കാലമായി കലാരംഗത്തുള്ള ആളാണ് കുഞ്ഞിക്ക. കുഞ്ഞിക്കയോട് നമ്മൾ ഈ വേദികൾ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ്. അതായത് അദ്ദേഹം അത്രയധികം ഒരു സുഹൃത്ത് വലയത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ സുഹൃത്ത് വലയത്തിൽ നിരവധി തരത്തിൽ നിരവധി പാട്ടുകളും പിറന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പാട്ടുകൾ ഈ സുഹൃത്ത് വലയത്തിലൂടെ പിറക്കാൻ സാധിക്കട്ടെ എന്ന് വേദികൾ ആശംസിക്കുകയാണ്. വേദികളുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കലാകാരനുമായി നമുക്ക് വീണ്ടും കാണാം. ഉയർത്തി കത്തി തക്ബീർ ധ്വനി മുഴങ്ങി, ഉയർത്തി കത്തി തക്ബീർ ധ്വനി മുഴങ്ങി, മദീനബിയെ വിജയം ഹരിച്ചില്ലേ നീ, ഇബ്രാഹീമേ വിജയം വരിച്ചില്ലേ നീ, ഇബ്രാഹീമേ മദീനയിൽ വരിച്ചില്ലേ. അല്ലാഹ്.